ഞാൻ വർക്ക് ചെയ്യുന്നത് അവിഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ്. ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ആണ് പ്രോ ടൂൾസ്. 95-98% മാർക്കറ്റ് ഷെയർ ഉണ്ട്. ഇവിടുത്തെ എല്ലാ ഫിലിം സ്റ്റുഡിയോസും, ഇന്ത്യയിലുള്ള എല്ലാ ഫിലിം സ്റ്റുഡിയോസും വർക്ക് ചെയ്യുന്നത് പ്രോ ടൂൾസിലാണ്. LSD എന്ന് പറഞ്ഞൊരു പടം ഉണ്ട്. അതിന് മൂന്ന് കഥകളാണ്, ഒരു കഥ മോണോ, ഒരു കഥ നാല് സ്ക്രീൻ മാത്രം, ഒരു കഥ 5.1 ഉണ്ട്. ബോംബെ വെൽവെറ്റ് തുടങ്ങുന്ന മോണോ, എൻഡ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയർ. അങ്ങനെയൊക്കെ സിനിമ ചെയ്തിട്ടുണ്ട്. നീ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? അതായത് പുള്ളി ഉദ്ദേശിച്ച സൗണ്ട് അല്ല അത്. നീ എന്താണ് ഈ കാണി, അത്രയും ഒച്ചപ്പാടായിരുന്നു. അങ്ങനെ പറയേണ്ട ഒരു ഫ്രീഡം ഉണ്ട്, കാരണം ഈഗോസ് ഉണ്ടാവും, എഫേർട്ട് ഉണ്ട്, പ്രഷർ ചെറുതല്ല. 100 crore സിനിമയാണത്, ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്. അപ്പം പുള്ളിയുടെ ഷോൾഡറിൽ ഉള്ള വെയിറ്റ് ചെറുതല്ല. ഇതെങ്ങനെ കാണും ഇങ്ങനെ തൊട്ടിട്ട് ഈ സ്ക്രീനിൽ ഇന്ന ട്രാക്ക് ആകുന്ന, ഞാൻ ഏകദേശം മൗസ് ഒക്കെ കാണും, നീ എവിടെ ഈ മൗസ് കൊണ്ടുവന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. ഇപ്പം നമ്മൾ കണ്ട് കേട്ടൊക്കെ വരുമ്പം ഇതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പം എ ആർ സാറിന് അത് മനസ്സിലായി, പുള്ളി അവിടെ നിന്നിട്ട് ഇപ്പുറത്ത് ഇങ്ങ അറ്റ ഇവിടെ വന്ന് എന്റെ അടുത്തിരുന്നു. അപ്പൊ തന്നെ ഈ നേരത്തെ ഉണ്ടായിരുന്ന അതേ സെൻസേഷൻ ആണ്. എന്റെ ജോലി ഇതാണ്, ഇതെല്ലാം കൂടെ കേൾപ്പിക്കുക, കിളി കേൾക്കണോ, വണ്ടി കേൾക്കണോ, അതോ മ്യൂസിക് ആണോ, ഞാൻ ഒച്ചത്തിൽ പറയണോ, ഞാൻ താഴ്ത്തി പറയണോ, അവിടുന്ന് സൗണ്ട് വരണോ, അത് എവിടെ വെക്കണം. ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുമ്പോ ക്യാമറ പാൻ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ സൗണ്ട് ഇങ്ങനെ പോവും. അതൊക്കെ എന്റെ ജോലിയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് അറിവാണ്. ഫൗണ്ടേഷൻസ് എന്ന് പറഞ്ഞ സാധനം മാറില്ല. അതില്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പോയി കഴിഞ്ഞാലും വെറുതെ വെള്ളത്തിൽ കിടന്ന് ചിത്രം വരയ്ക്കുന്ന പരിപാടി. പിന്നെയാണ് നമ്മളൊക്കെ ഇങ്ങനെ എന്താ പറഞ്ഞ ദൈവതുല്യനായി കാണുന്ന, അല്ലെങ്കിൽ സംഗീതത്തിന്റെ മേഖലയിൽ അദ്ദേഹത്തിന്റെ പേര് പറയാണ്ട് പോകാൻ പറ്റാത്ത ഒരു സെറ്റപ്പിൽ നിൽക്കുന്ന ഒരാളാണ് AR റഹ്മാൻ സാറ്. അപ്പൊ സാറിന്റെ കൂട്ടത്തില് വർക്ക് ചെയ്യുന്നുണ്ട് സാർ. ശരിക്കും ഒരു എന്താ പറഞ്ഞ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറിയിട്ടുണ്ട് സാറിനാണ് അല്ലേ ശ്രീജേഷ്? എന്റെ അടുത്ത് എന്റെ ഫ്രണ്ട്സ് ഇപ്പോഴും പറയും ആ ഷർട്ട് ഞാൻ അലക്കിയിട്ടില്ല. പക്ഷെ അതും നീ പറയുന്ന പോലെ ഭയങ്കര എന്റെ ലൈഫിൽ അങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ നടന്ന പ്യുവർലി സ്ട്രോക്ക് ഓഫ് ലക്കാണ്. ഇപ്പൊ ശ്രീധർ സാറിന്റെ കാര്യം പറയാനാണെങ്കിൽ പോലും സാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. സാറിന്റെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങള് നേതാജി എന്ന് പറഞ്ഞൊരു പടം, ശാംബനേകളുടെ പടം. അപ്പം ശ്രീധർ സാർ എന്ന് പറയുന്നുണ്ട് ഇവന്റെ അല്ലാതെ ഡ്രൈവ് കൊടുക്കണ്ട, ലൈനപ്പ് ചെയ്യുകയൊക്കെ വേണം. അപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് അത് ലൈനപ്പ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പുള്ളി ശ്രീധർ സാറിനെ ഇങ്ങനെ സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ആ ഒരു കംഫർട്ടിന്റെ പുറത്താണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അത് കൊണ്ടുവന്ന ദിവസം ഞാൻ വീട്ടിൽ പോയ ദിവസം ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ 2 മാസത്തിലും 3 മാസത്തിലേക്ക് ഒരു ദിവസം വീട്ടിൽ, അന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇട്ട ഷർട്ടൊക്കെ കളയുക ചെയ്യുക, അത് കഴുകാൻ പോലും കൊള്ളില്ല, ബാച്ചിലേഴ്സ് അല്ലേ, പിന്നെ അതിന് കാര്യമൊന്നുമില്ല. അപ്പം അന്ന് ഞാൻ എന്നിട്ട് വീട്ടിൽ പോയിട്ട് വന്ന്, അന്ന് ഞാൻ വീട്ടിൽ പോയെന്നാ ഈ ഡ്രൈവ് കൊണ്ടെന്ന്. അപ്പൊ അന്ന് അവർ കൊടുത്തില്ല സ്റ്റുഡിയോയില്. അപ്പൊ ഞാൻ പിറ്റേന്ന് വരുമ്പോഴത്തേക്ക് പറഞ്ഞു നീ എന്നാലും എവിടെയായിരുന്നു ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ തിരിച്ചു വന്ന്. അപ്പൊ ഡ്രൈവ് ഒക്കെ കൊണ്ടുവന്ന് ഞാൻ പ്ലഗ് ചെയ്തിട്ട് എല്ലാം കൂടെ സെറ്റ് ചെയ്ത്, അപ്പോൾ എൻ്റെ അടുത്ത് വെറുതെ പുറത്ത് വിളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തീർത്തു, ഇനി ഞാൻ ഇന്നലെ വരാത്തതുകൊണ്ട് ഈ വർക്ക് ലേറ്റ് ആയതാണോന്നൊന്നും അറിയില്ല, അദ്ദേഹം വരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. അത് പ്രൊഡക്ഷനും ഇവർക്കൊക്കെ അറിയായിരുന്നു, AR സാർ വരുന്നു എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ പുറത്ത് പോയി. അപ്പൊ ഇവരെ പുള്ളിയും ഷാം ബാബു ഒക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. രാജ്കമലിന്റെ പുറത്തെ സ്ഥലം വെച്ചാൽ കുറച്ചൊരു വളരെ പ്രൈവസി ഉള്ളൊരു ഏരിയ, നല്ല സ്ഥലമാണ്, കാമാരവും കാറ്റും ഒക്കെ ഉള്ള സ്ഥലം. അപ്പൊ അവരിങ്ങനെ സംസാരിച്ചു, അങ്ങനെ ഞാൻ ഇങ്ങനെ പുറത്ത് ചെന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഐ ശ്രീദേശ്, യെസ് ആ ശ്രീധർ റെസ്റ്റോറൻറ്റ് ഞാൻ പറ്റി കമ്മിൽ പോയിൻസ് ആയിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അവരോട്ട് പോകുന്നത്. അപ്പൊ ഇദ്ദേഹം ഈ പറയുന്ന പോലെ, ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു അസിസ്റ്റന്റിന്റെ അസിസ്റ്റന്റ് ആണ്, അസിസ്റ്റന്റ് ഏറ്റവും അറ്റത്ത് ഇരിക്കുന്നത്. അപ്പൊ എന്റെ സ്ക്രീൻ തന്നെയാണ് ഇപ്പുറത്ത് മിറർ ചെയ്യുന്നത്. അപ്പം ഇപ്പുറത്ത് മിറർ ചെയ്യാന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 9-12 feet ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്ന ട്രാക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഈ സാധനം കാണത്തില്ല. ഇതെങ്ങനെ കാണും ഇങ്ങനെ തൊട്ടിട്ട് ഈ സ്ക്രീനിൽ ഇന്ന ട്രാക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഏകദേശം മൗസ് ഒക്കെ കാണും, നീ എവിടെ ഈ മൗസ് കൊണ്ടുവന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ പിന്നെ നമ്മൾ കണ്ട് കേട്ടൊക്കെ വരുമ്പം ഇതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പം AR സാറിന് അത് മനസ്സിലായി, പുള്ളി അവിടെ നിന്നിട്ട് ഇപ്പുറത്ത് ഇങ്ങ അറ്റ ഇവിടെ വന്ന് എന്റെ അടുത്തിരുന്നു. അപ്പൊ തന്നെ ഈ നേരത്തെ ഉണ്ടായിരുന്ന അതേ സെൻസേഷൻ ആണ്. അപ്പൊ പുള്ളി അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ട്രാക്ക് വരുമ്പം ഇത് മുഴുവനും നമ്മൾ കാണാപാടമാക്കും. ഞാനിത് ഇപ്പൊ ഈ ഇൻസിഡന്റ് പറഞ്ഞ അദ്ദേഹം ഒരു 3-4 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഇത് കാണാപാടമാക്കും നമ്മൾ ട്രാക്ക് എന്തൊക്കെയാ, ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നത്, ഓ പെർക്കഷൻ ഇങ്ങനെയാണ് ചെയ്തത്, ബേസ് ഗിറ്റാർ ഇങ്ങനെയാണ് വായിച്ചത്, പാട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് ഒക്കെ നമ്മൾ നോക്കുക. ഇന്ന സീൻ എന്ത് മ്യൂസിക് ചെയ്ത്, എന്തിനങ്ങനെ സ്കോർ ചെയ്തത്, നമുക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങളല്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഇരുന്ന് പുള്ളി പറഞ്ഞു ഇന്ന റീൽ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ എന്ന് പറയലും ഞാൻ അത് എടുത്തിടുകയും ചെയ്യും, കാരണം എനിക്ക് അറിയാതെ എവിടെ എന്താ കിടക്കുന്നതെന്ന്.
പുള്ളി ഭയങ്കരമായിട്ട് ഹാപ്പിയായി പുള്ളി. അപ്പോഴാണ് പുള്ളി പറഞ്ഞു ഇങ്ങനെ, ശ്രീധർ വെറുതെ അല്ല പറഞ്ഞതെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ശിവമാ സാറും ഉണ്ടായിരുന്നു അന്ന്. അപ്പം അന്ന് എനിക്ക് മറ്റേ പുള്ളി ലൈവായിട്ട് കമ്പോസ് ചെയ്യുന്നൊരു സാധനമൊക്കെ കാണാനുള്ള ലക്കൊക്കെ ഉണ്ട്, ഒരു ചെറിയ പീസിന് മ്യൂസിക് ഇല്ല. എനിക്ക് കെട്ട് മീ കീബോർഡ് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പുള്ളി പ്ലേ എന്ന് പറഞ്ഞു, പ്ലേ വായിച്ചു, അത് അങ്ങനെ ഇട്ടിരിക്കുന്ന സിംഗാണ്. അപ്പൊ അങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ആ വായും കുറച്ചിരിക്കുക എന്നുള്ളത്. ഞങ്ങള് വെളിയിൽ കാണുന്ന ഈ അത്ഭുതങ്ങളുടെ ഒക്കെ ഒരു ബാക്കി പത്രമാണല്ലോ. അതെ അതെ അതെ. അപ്പം എന്നിട്ട് അപ്പം ഭക്ഷണം കഴിക്കുന്ന എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോകും, ഞാനിതെല്ലാം കൂടെ ഷട്ട് ഡൗൺ ചെയ്ത് എല്ലാം കൂടെ അടുക്കിയിട്ട് ബാക്കപ്പിന് അല്ലെങ്കിൽ ചെറിയ സെഷനൊക്കെയാണ് ബാക്കപ്പിന് ഇട്ടിട്ട് ഞാൻ പോകും. എന്നിട്ട് ഇവര് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചു വരണം ഇതൊക്കെ റെഡി ആക്കിട്ട്. അപ്പൊ എന്റെ ഈ ഭക്ഷണം കഴിക്കുന്ന ഫ്രെയിം വളരെ ചെറുതാണ്, ഒരു ലിറ്ററലി 10 മിനിറ്റ്സ് ആണ്. പോയി എന്തെങ്കിലും കഴിക്കുക വരിക. ആ പലപ്പോഴും അവര് കഴിച്ച് തുടങ്ങും. അപ്പം ഈ ഇപ്പം ഞാൻ എല്ലാ ഫുഡും കഴിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് ഇങ്ങനെ പോരും, ഞാൻ കംപ്ലൈന്റ് ചെയ്യാൻ നിൽക്കാറില്ല, കംപ്ലൈന്റ് ചെയ്യില്ല, കാരണം എനിക്ക് അടുത്ത് എന്ത് ചെയ്യണമെന്നുള്ളതായിരിക്കും എന്റെ തലയിൽ കിടക്കുന്നത്. അപ്പൊ ഞാൻ അത് ഇദ്ദേഹം കണ്ടു. അപ്പൊ ഞാൻ നീ ഇങ്ങോട്ട് ഓടുന്നു ചോദിച്ചു, ഞാൻ പറഞ്ഞില്ല ഇവിടെയിരിക്കുന്നു പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഭക്ഷണം കഴിച്ച് പതുക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞില്ല അച്ഛൻ അധികം സംസാരിക്കില്ല ഇതുകൊണ്ടാണെന്നുള്ള കാര്യം പറഞ്ഞു. ആ ഓക്കെ. എന്നിട്ട് അച്ഛനെ ഫോൺ വിളിച്ച് തരാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അച്ഛനോട് സംസാരിച്ച് യുവർ സൺ ഇസ് ഡൂയിങ് വെരി ഗുഡ്, യു ഷുഡ് ബി പ്രൗഡ് ഓഫ് ഹിം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് അച്ഛനൊന്ന് സംസാരിച്ച് തുടങ്ങിയത്. അപ്പം അങ്ങനെ അദ്ദേഹം ചിലപ്പം അദ്ദേഹം ഒന്നും ഓർക്കുന്നു പോലും ഇല്ല. അതാണ് വേറൊരു ഗുണം ഞാൻ ശ്രീധർ സാറിൻ്റെ നിന്നും പോളച്ചൻ്റെ നിന്നും ഒക്കെ പഠിച്ചത്. പോളച്ചൻ ആണ് ചേതനയിലെ അച്ഛൻ. പോളച്ചനൊക്കെ രണ്ടുപേരും ഇന്നില്ല. അപ്പം പറഞ്ഞൊരു കാര്യം വെച്ചാൽ നീ ചെയ്ത നല്ല കാര്യം നീ ഓർക്കരുതെന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കണക്ക് വെക്കൽ പോലെ, കണക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് പുസ്തകമൊന്നും തകയില്ല. അതുകൊണ്ട് ഞാൻ പറയും ഗോൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു വകഭേദം ഇത് നിന്നാണ്, കണക്ക് വെക്കലില്ല. നമ്മൾ അവര് പറയാനുള്ള സാധനമല്ല ഇത്, അങ്ങനെ നടന്നു പോകേണ്ട. അതെ, കാരണം അത് ഞാൻ ചെയ്ത നല്ല കാര്യം ആണെങ്കിൽ അത് ഓർക്കേണ്ട ഓർമ്മയാണ്. നമ്മൾ ചെയ്ത നമുക്കൊരിക്കലും തോന്നില്ല. പിന്നെ അത് പിന്നെ ഞാൻ ഈ മാർക്ക് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയായി പോകും. പിന്നെ അങ്ങനെ വിശ്വാസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ശ്രീജേഷ് ഏട്ടനെ പോലെ ഒരാളെ കിട്ടിയിട്ട് സൗണ്ടിന്റെ ടെക്നിക്കൽ വശത്തിലേക്ക് കടന്നില്ലെങ്കിൽ ഈ ഡിസ്കഷൻ എനിക്ക് ഒന്ന് കണ്ടോണ്ടിരിക്കുന്നവർക്ക് അവിടെ ചെയ്യുന്ന ഒരു ക്രൂരതയായി പോകും ചിലപ്പോൾ. അപ്പൊ കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ സൗണ്ട് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ശ്രീജേഷ് ഏട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് കേൾക്കാൻ പാടില്ല നമ്മളൊരു സാധനം കാണുമ്പോൾ, അത് നമ്മളാ ഒരു ഫീലി കൊണ്ടുപോകുന്ന സാധനമാണെന്ന്. അപ്പോൾ സൗണ്ടുമായി ബന്ധപ്പെട്ട് കുറേ മിക്സിങ് റീ റെക്കോർഡിങ് ഡബിങ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ പല ശാഖകളുണ്ട്. ശരിക്കും ഒരു സൗണ്ട് എൻജിനീയർ എവിടെയാണ് അയാളുടെ ഒരു ജോലി തുടങ്ങുന്നത് തീരുന്നത്? നമ്മൾ സൗണ്ട് എൻജിനീയർ എന്ന് പറയുന്നത് നമ്മൾ ഡോക്ടർ എന്ന് പറയുന്ന പോലെ. ഓക്കെ, എന്ത് ഡോക്ടറാ അത്? ഒരുപാട് ഡിവിഷൻസ് ഇല്ലേ അതിന്. അപ്പം എന്ന് പറയുന്ന സെയിം സാധനം സൗണ്ട് എഞ്ചിനീയറിംഗ്. സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചാണ്. ഇപ്പം അതിനകത്ത് മ്യൂസിക് എഞ്ചിനീയേഴ്സ് ഉണ്ട്, മ്യൂസിക് റെക്കോർഡിംഗ് എഞ്ചിനീയേഴ്സ് ഉണ്ട്, മ്യൂസിക് മിക്സിംഗ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. പുറത്തൊക്കെ ഇത് വളരെ അങ്ങനെ ആയിട്ട് തന്നെയുണ്ട്. ഇപ്പം നമുക്ക് ഫിലിമിൻ്റെ സ്പേസിലോട്ട് ഇപ്പം ഡബ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡിയോസ് എഞ്ചിനീയേഴ്സ് ഡബ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സാണ്. സൗണ്ട് എഡിറ്റേഴ്സ് ഉണ്ട്, ഫോളി ഇതിപ്പോൾ ഞാൻ ഈ ഇങ്ങനത്തെ സൗണ്ട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന ഫുഡ് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട്, അത് റെക്കോർഡ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സും ഉണ്ട്, അത് മിക്സ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സും ഉണ്ട്, സൗണ്ട് ഡിസൈനേഴ്സ് ഉണ്ട്. സൗണ്ട് ഡിസൈനർ എന്ന് പറയുമ്പം ഇപ്പം നമ്മുടെ ഇവിടെ വളരെ എന്താ അതിൻ്റെ ലൈൻ എന്നുള്ളത് പല വളരെ ബ്ലേർഡാണ്, പുറത്ത് വളരെ ക്ലിയർ ആണ്. ഒരു സൗണ്ട് എഡിറ്റർ ചെയ്യുന്നൊരു സെറ്റ് ഓഫ് സൗണ്ട്സ് ഉണ്ടാവും. ഇപ്പം നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്, പുറത്ത് വണ്ടി പോകുന്നുണ്ട്, ഹോൺ അടിക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, എ സിയുടെ സൗണ്ട് ഉണ്ടാവും. ഇത് കൂടാതെ ചിലപ്പോൾ അവിടെ ആരെങ്കിലും സംസാരിക്കുന്ന സൗണ്ട് വേണമെങ്കിലോ, അത് ഒരു ക്രിയേറ്റീവായിട്ടൊരു സാധനമാണ്. ഇപ്പം ഹോൺ അടിച്ചില്ല, അത് സംസാരത്തിന് ഇടയിലാണ്. അത് നമ്മൾ സിനിമയാണെങ്കിൽ സംസാരത്തിന് ഇടയിൽ കൊണ്ട് വെക്കും, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു ഭാഗമാണ് സൗണ്ട് ഡിസൈനിങ് എന്ന് പറഞ്ഞത്. ഓൾറെഡി സൗണ്ട് ഉണ്ട്, അത് എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള സൗണ്ട് ഡിസൈനിങ് ഉണ്ട്. സ്കോർ എന്ന മ്യൂസിക്കിൽ വരുന്നതാണ് സ്കോർ. അത് ഞാൻ നേരത്തെ പറഞ്ഞു, മ്യൂസിക് റെക്കോർഡിങ്ങും മിക്സിംഗ് എഞ്ചിനീയേഴ്സും ഉണ്ടല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എന്നെ പോലുള്ളവരുടെ അടുത്ത് വരും. എന്റെ ജോലി ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഇത് അവസാനം, ഏറ്റവും അവസാനം. അതായത് ഒരു ഡയറക്ടർ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ സിനിമ അല്ലെങ്കിൽ അവരുടെ സിനിമ കംപ്ലീറ്റ്ലി കാണുന്നത് എന്റെ സ്റ്റേജിലാണ്. കാരണം അവർക്ക് കളർ കറക്റ്റ് വീഡിയോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫൈനൽ സൗണ്ടും ഉണ്ട്.
കളർ കറക്ഷൻ ചെയ്യുന്നിടത്ത് ഫൈനൽ സൗണ്ട് കേൾക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പം എൻ്റെ ജോലി ഇതാണ്, ഇതെല്ലാം കൂടെ കേൾപ്പിക്കുക. കിളി കേൾക്കണോ, വണ്ടി കേൾക്കണോ, അത് മ്യൂസിക് ആണോ, ഞാൻ ഒച്ചത്തിൽ പറയണോ, ഞാൻ താഴ്ത്തി പറയണോ, അവിടുന്ന് സൗണ്ട് വരണോ, അത് എവിടെ വെക്കണം. ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുമ്പോ ക്യാമറ പാൻ ചെയ്തു കഴിഞ്ഞാൽ വണ്ടിയുടെ സൗണ്ട് ഇങ്ങനെ പോവും. അതൊക്കെ എന്റെ ജോലിയാണ്. അതെല്ലാം കൂടെ കഴിഞ്ഞ അവസാനം എന്റെ കയ്യിലൂടെ കയറി വരുമ്പോ ഒരു വലിയൊരു സെറ്റ് ഓഫ് ആൾക്കാരുടെ എഫേർട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേൾക്കുക എന്ന സെൻസ് അതിനകത്ത് എനിക്കായിട്ട് മാത്രമായിട്ട് എടുക്കാവുന്ന ഒരു ക്രെഡിറ്റ് ഇല്ല. കുറെ ആൾക്കാരും ഒരു പരിശ്രമമാണ്. പിന്നെ ഉള്ളത് ഈ സൗണ്ട് എന്ന് പറഞ്ഞ സാധനം ശരിക്കും നമ്മുടെ ഇമോഷണൽ ബാഗേജ് ആയിട്ടൊക്കെ കണക്റ്റഡ് ആണ് ഡയറക്ട്ലി. അപ്പം അതിന്റെ ഒരു എന്താ പറയുക, ഒരു സൈക്കോളജിക്കൽ സെറ്റപ്പും കൂടെ ഉണ്ടല്ലോ ശരിക്കും സൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഇതിന്. അപ്പൊ അതും ഈ സിനിമയിലേക്ക് എങ്ങനെയാ ശരിക്കും നമ്മൾ ബ്ലെൻഡ് ചെയ്യിപ്പിക്കണേ? ഞാൻ മുമ്പ് പറഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുക, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ സൗണ്ട് അങ്ങ് കുറഞ്ഞുകൊണ്ടിരുന്നിരിക്കുക. സിനിമയിലാണെങ്കിൽ പോലും വളരെ ഈ പറയുന്നതിന് തൊട്ട് മുമ്പൊക്കെ ലൈൻസ് അവരിങ്ങനെ വളരെ സ്ലോ ആയിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങ് കൊണ്ടുവന്നിട്ട് പിന്നെ പെട്ടെന്ന് വരുന്നൊരു ലൈൻ, ഒരു ത്രോ വരികയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ അങ്ങ് ഇരുത്തിയിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകും. അതൊക്കെ പോസിബിൾ ആണ്. ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഗ്രിപ്പ് ചെയ്തിരിക്കുന്ന സീൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോസിബിൾ ആണ്. അത് അതിന്റെ ഗുണം എന്ന് വെച്ചാൽ ഒന്ന് വിഷ്വൽ എയ്ഡ് ചെയ്യുന്നുണ്ട്. ആ നമുക്ക് ബേസിക്കലി ആ വിഷ്വലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. പല സ്ഥലത്തായിട്ട് ആ വിഷ്വലിന്റെ ഡിഫെക്ട്സ് കറക്റ്റ് ചെയ്യുകയും ചെയ്യണം. കട്ട്സ് കണ്ടിന്യൂറ്റി ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ചിലപ്പോൾ അവരിങ്ങനെ ആൻസർ വരും. നമ്മൾ പെട്ടെന്ന് സിനിമ കാണുമ്പോൾ ആ നോക്കുന്നതിന് ഒരു അർത്ഥം ഉണ്ടാവില്ല. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവിടെ പട്ടി വരയ്ക്ക് സൗണ്ട് ഇട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ആൻസറായി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നു. അപ്പം ഇമോഷണലി ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു മേജർ പ്ലേ സ്കോറാണ്. ഓക്കെ, പിന്നെ സൗണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലത്ത് വരുന്ന സമയത്ത് വരും, ഭയങ്കരമായിട്ട് വരും. എന്ത് തരത്തിലുള്ള മഴയാണ്, എന്ത് തരത്തിലുള്ള ചീവിടാണ്, എന്ത് തരത്തിലുള്ള കാറ്റാണ്, ഇതൊക്കെ നമ്മളെ ഒരുപാട് ഇപ്പം നിങ്ങൾ ഇടുക്കിയിലുള്ള ആളല്ലേ, അവിടെ പുറത്തു പോയി നിൽക്കുമ്പം ഈ അവിടെയുള്ള മഴ, മഞ്ഞ്, കാറ്റ്, പിന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അവിടെ നിൽക്കുന്ന ഇമോഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് വളരെ നമ്മളെല്ലാവരും മെമ്മറിയിൽ നിന്ന് മാത്രം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് വേറൊരു പുതിയൊരു സാധനം ഐഡിയ ഇല്ല നമുക്ക്. എനിക്കൊന്ന് സൗണ്ടിന്റെ ഈ സാധ്യതകൾ യൂസ് ചെയ്യാനായിട്ട് അധിക കാലം ഒന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു. മീൻസ് നമ്മുടെ എക്യുപ്മെന്റ് പരമായി അത്രയും വളർന്നേക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊരു നല്ല തിയേറ്റർ സൗണ്ട് ചെയ്യുന്ന കൂട്ട ഇല്ല. പണ്ടേ ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ഇപ്പോഴാണ്. വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ പണ്ടേ ഉണ്ട്. ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് പോലും അപ്പം അങ്ങനെ ആ പറയുന്ന ഒരു സ്പേസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടും ഒരു സിനിമ മോണോ ആയിട്ട് മിക്സ് ചെയ്യാൻ എന്തൊരു കഷ്ടപ്പാടാന്നറിയും. ഇന്നാണ് നമുക്ക് ഇത്ര സ്പീക്കർ ഉള്ളത്. എന്റെയൊക്കെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് സാധനമാണ് അത് ചെയ്യുക എന്നുള്ളത്. ഒറ്റ ട്രാക്കില് ഞാൻ ചെയ്തിട്ടുണ്ട്, രണ്ട് പടം ചെയ്തിട്ടുണ്ട്. അതായത് LSD എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അത് മൂന്ന് കഥകളാണ്. ഒരു ഒരു കഥ മോണോ, ഒരു കഥ നാല് സ്ക്രീൻ മാത്രം, ഒരു കഥ 5.0 ആണ്. ബോംബെ വെൽവെറ്റ് തുടങ്ങുന്ന മോണോ, എൻഡ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയർ. സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ശരിക്കും ഇതിനുള്ള എന്താ പറയുക, സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും അഡ്വാൻസ്ഡ് ആയാലും ഇപ്പം ഇപ്പൊ ഏത് തരത്തിലുള്ള ഇപ്പൊ AI മെഷീൻ ലാംഗ്വേജ് ഒക്കെ ഈ ഇതിൽ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള എക്യുപ്മെന്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ഒക്കെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് Avid എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ്. ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ആണ് പ്രോ ടൂൾസ്. 95-98% മാർക്കറ്റ് ഷെയർ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടത്തെ എല്ലാ ഫിലിം സ്റ്റുഡിയോസും, ഇന്ത്യയിലുള്ള എല്ലാ ഫിലിം സ്റ്റുഡിയോസും വർക്ക് ചെയ്യുന്നത് പ്രോ ടൂൾസിലാണ്. മ്യൂസിക്കിനെ കുറച്ചുകൂടെ വേറെ വേറെ കമ്പനീസ് ഉണ്ട്. അപ്പം ആ പറയുന്ന അവരുടെ അതൊരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഡെലിവറബിൾസും എല്ലാ കാര്യങ്ങളും അതിനകത്തുകൂടെ തന്നെ ചോദിക്കുന്നത്. പിന്നെ ഈ പറയുന്ന AI മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനോട് എക്സ്പോസ്ഡ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ തന്നെ സാധ്യതകൾ കട്ട് ചെയ്യുക. ആസ് എൻ എഞ്ചിനീയർ, ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മളെ സാധ്യത അങ്ങ് കട്ട് ചെയ്യുക. അത് ചെയ്യരുത്. എല്ലാവർക്കും പേടിയാണ് മെഷീൻസും ആർട്ടിഫിഷ്യൽ എഞ്ചിനീയർ നമുക്ക് പണിയില്ലാതാവൂ എന്നുള്ളത്. അല്ല, നമുക്ക് പണി തുടങ്ങാൻ പറ്റുന്ന ഒരു ഹയർ സ്റ്റേജിൽ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞാൽ നമ്മൾ വീല് കണ്ടുപിടിച്ച് പിന്നെ പോകണ്ടല്ലോ. എല്ലാ പ്രാവശ്യം വണ്ടി ഉണ്ടാക്കണ സമയത്ത് വീല് കണ്ടുപിടിക്കണ്ടല്ലോ. പാർട്സ് എടുത്ത് അസംബിൾ ചെയ്ത പോരെ. അതാണ് തന്നെയാണ് AI മെഷീൻ ലേണിംഗ് നമുക്ക് ചെയ്തു തരുന്നത്. നമ്മുടെ പണി തീർത്തു തരികയല്ല ചെയ്യുന്നത്. നമുക്ക് തുടങ്ങാൻ ഒരു ഹയർ പ്ലാറ്റ്ഫോം അങ്ങനെ കണ്ടാ മതി. പിന്നെ അഗ്നിപഥ് എന്ന സിനിമ ശരിക്കും ഒരു ലോട്ട് ഓഫ് ടൈം എടുത്തിട്ടാണ് ആ സിനിമ ചെയ്യുന്നത്. ആ സിനിമ നമ്മൾ കണ്ടിരിക്കുമ്പോൾ ആ ഫീല് സിനിമയില് എനിക്കൊക്കെ തോന്നുന്നു, ഞാൻ കുറെ നാളുകൾക്ക് ശേഷം കണ്ടിട്ട് കരഞ്ഞൊരു സിനിമയാണ് അഗ്നിപഥ് എന്ന് പറഞ്ഞ സിനിമ. പക്ഷെ അതിന് ആ പാട്ടിനും അതുപോലെ തന്നെ അതിൻ്റെ സൗണ്ട് എഫക്റ്റുകളൊക്കെ ഭയങ്കര ഇതുണ്ട്. അപ്പൊ എത്രമാത്രം പ്രിയപ്പെട്ടതാണ് അഗ്നിപഥ് എന്ന് പറഞ്ഞ സിനിമ. ശരി, ആ പടം ഒരുപാട് കാര്യങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട എനിക്ക്. അതിന്റെ ഡയറക്ടർ കരൺ മൽഹോത്രയുടെ ഫസ്റ്റ് ഫിലിമാണ്.
ആ പടത്തിന് ഒറിജിനൽ പടം, ഒറിജിനൽ അഗ്നിപത്തിന് ഫ്ലോപ്പായിരുന്നു. പിന്നെ അതിൻ്റെ സൗണ്ട് ഡിസൈൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് സ്റ്റീവൻ ഗോമസ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഓർമ്മയുണ്ട് ആ അത്ര ഫ്രണ്ട്ഷിപ്പിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടം ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദ്യമേ പുള്ളി വന്നിട്ട് നീ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നതാണ്, അതായത് പുള്ളി ഉദ്ദേശിച്ച സൗണ്ടല്ല അത്, നീ എന്താണ് ഈ കാണി, അത്രയും ഒച്ചപ്പാടായിരുന്നു. അങ്ങനെ പറയാനൊരു ഫ്രീഡം ഉണ്ട്, കാരണം ഈഗോസ് ഉണ്ടാവും, എഫേർട്ട് ഉണ്ട്, പ്രഷർ ചെറുതല്ല, ഒരു 100 crore സിനിമയാണത്, ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്, അപ്പം പുള്ളിയുടെ ഷോൾഡറിൽ ഉള്ള വെയിറ്റ് ചെറുതല്ല. അപ്പം അതിനകത്ത് എടുത്തിരിക്കുന്ന പിന്നെ നമ്മൾ തിരിച്ച് ഇപ്പൊ പുള്ളിയുടെ റെഫറൻസ് ചാന്ദിനി അങ്ങനത്തെ ഒക്കെ സിനിമകളാണ്, അത് നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലൂടെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം. അഗ്നിപത്ത് പോലത്തെ ഒരു സിനിമ നമുക്ക് ഇന്നത്തെ ഒരു ഓഡിയൻസിലേക്ക് ഇന്നെന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് ഇപ്പൊ 2012 അല്ലേ, 20-10 വർഷമായി, ഇന്നത്തെ ഒന്നും പറയാൻ പറ്റില്ല. അതിലേക്ക് എങ്ങനെ കൊണ്ടുവരാന്നുള്ള അന്ന് ആ സമയത്ത് അത് കാണുമ്പോഴും നമുക്കൊരു പുതുമയായിരുന്നു എല്ലാ കാര്യത്തിലും ആ സിനിമയുടെ മുന്നോട്ട് വെക്കണം. പക്ഷെ അതിനകത്ത് പുതിയതായിട്ടൊന്നും ചെയ്തിട്ടില്ല, അത് ആ പടത്തിന്റെ പ്രത്യേകതയാണ്. കരൺജോഹറിന് പോലും ആ പടം വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു, കാരണം എനിക്ക് ഓർമ്മയുണ്ട് അതിനകത്ത് ഒരു മേജർ സീൻ നടക്കുന്ന സമയത്ത് പുള്ളി കരഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ സാധനം എഴുതിട്ട് പോയിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് ശരിക്കും ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് ഈ മേഖലയിൽ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോഴുണ്ട് പഠിക്കുന്നതായിട്ട്. അപ്പൊ അവരോട് ശരിക്കും ഇതിലൊരു സീനിയർ ആയിട്ടുള്ള ആളാണ്, ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, അപ്പൊ എന്താണ് ശരിക്കും പറയാനുള്ളത്, ശരിക്കും അവരെന്താണ് ചെയ്യേണ്ടത് ബേസിക്കലി? അത് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അത് എവറി 4-5 years അതിന് ആൻസറും മാറും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഇവോൾവിംഗ് ആയിട്ടൊരു ഇൻഡസ്ട്രിയാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നെറ്റ്വർക്കിംഗ് ആണ്. അതായത് നമുക്ക് ആൾക്കാരെ പരിചയപ്പെടണം, നമുക്ക് അറിയണം. ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു അൾട്ടീരിയർ മോട്ടീവ് പൊളിറ്റിക്കലി ചെയ്തിട്ട് എനിക്കിങ്ങനെ മുന്നോട്ട് പോകാനോ ഒന്നുമല്ല. ഈ ചെന്ന് വന്ന ഉടനെ എനിക്കിപ്പം എനിക്കൊരു എനിക്ക് ഇന്ന അവാർഡ്സ് വേണം, അല്ലെങ്കിൽ ഞാൻ അവാർഡ്സിന് വേണ്ടിയിട്ട് അവാർഡ്സ് കിട്ടിയാൽ കൊള്ളാം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഡസ്ട്രി മുന്നോട്ട് തള്ളാൻ പറ്റില്ല. ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട്, നമ്മൾ പല ആൾക്കാരും കേട്ടിട്ട് പോലും ഉണ്ടാവും. ഇപ്പൊ സെർവൻ ഗനിയ എന്ന് പറഞ്ഞൊരു എഞ്ചിനീയർ ഉണ്ട്, പുറത്താണ്. ഒരു ഒരു 8 പാട്ട് പുള്ളിയുടെയാണ്, പല ആൾക്കാർക്കും അറിയില്ല അത്, ബിൽബോർഡ് ടോപ്പ് 10 അപ്പം അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് അറിവാണ്. ഫൗണ്ടേഷൻസ് എന്ന് പറഞ്ഞ സാധനം മാറില്ല, അതില്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പോയി കഴിഞ്ഞാലും വെറുതെ വെള്ളത്തിൽ കിടന്ന് ചിത്രം വരയ്ക്കുന്ന പരിപാടി. ഫൗണ്ടേഷൻസ് സ്ട്രോങ് ആക്കുക, ടെക്നിക്കൽ വാക്കുകൾ ഉപയോഗിക്കാതെ ഇത് പറയാൻ പറ്റുന്ന ഒരു അറിവ് നമുക്ക് നേടുന്ന സമയത്താണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. ശരിക്കും സിനിമ അല്ലാണ്ട് മറ്റൊരു മേഖല ശരിക്കും സൗണ്ട് എഞ്ചിനീയറിംഗ് ഒരുപാടുണ്ട്, ഒരുപാടുണ്ട്. ആ മേഖലയിലേക്കാണ് ഇപ്പം DSP, നമുക്കിപ്പോൾ ഇതിനു വേണ്ടിയിട്ടുണ്ടാക്കുന്ന പ്ലഗിൻസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി, ഇന്ന് നടക്കുന്ന ഇന്നത്തെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മെറ്റാവേഴ്സിന് വേണ്ടിയിട്ട് സൗണ്ട് ചെയ്യുന്നത്, മറ്റേ ഇമേഴ്സീവ് ഹിയറിങ് ഇന്നത്തെ കാലത്ത് മറ്റേ അറ്റ്മോസ് പോലത്തുള്ള ടെക്നോളജീസ് അല്ലാതെ തന്നെ ഒരുപാട് ഇതിൻ്റെ റിസർച്ചിന് തന്നെ ഒരുപാടുണ്ട്. ആർട്ട് ഇൻസ്റ്റലേഷൻസ്, ഇതൊക്കെ ഭയങ്കര വലിയൊരു മേഖലയാണ് സൗണ്ട്. നമ്മൾ ആ സൈഡ് ഒന്നും കാണുന്നില്ല, നമ്മൾ എപ്പോഴും സിനിമ നിൽക്കുന്നതിൻ്റെ കാരണം ഫെയിം, എന്നെ അറിയുന്നത് ഇന്ന സിനിമ കൊണ്ടാണ്. ഇപ്പം ഞാൻ ആർട്ട് ഇൻസ്റ്റലേഷൻ ഒക്കെ ചെയ്തൊന്നും ആർക്കും അറിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന സാധനം ചെയ്ത് ആർക്കും അറിയില്ല, അത് വളരെ ട്രൂ ആയിട്ടൊരു കാര്യമാണ്. ഞാൻ ഉദ്ദേശിച്ചത് അതായിരുന്നു, മീൻസ് ഈ സിനിമ അല്ലാണ്ട് മറ്റൊരു അതാണ് ആക്ച്വലി വലിയ മേഖല. പക്ഷേ സിനിമ ഉള്ളത് കൊണ്ട് അതറിയപ്പെടുന്നു, അത് ആ ഇൻഡസ്ട്രീനെ മുന്നോട്ട് വെക്കുന്നു. അപ്പൊ ശ്രീജേഷേട്ടെ, ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും ഇങ്ങനെ ഒരാളെ കാണുക. അത് ശരിക്കും ഞാൻ വന്നപ്പോ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ ഈ സാധനം ഇങ്ങനെ കൈവിട്ടു എന്റെ കയ്യിൽ നിന്ന് പോയോ? ഇല്ല, എക്സൈറ്റ്മെന്റ് ഇച്ചിരി കൂടെ ഹയർ അല്ല. ജീവിതത്തിൽ ചിലരെയൊക്കെ കാണുമ്പോ അവര് ഈ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലിങ്ങനെ നിക്കുവോ, അവരുടെ പേഴ്സണാലിറ്റി കൊണ്ട് അവർ നമ്മളോട് ഇടപെട്ട രീതിയുണ്ട്. ഉറപ്പായിട്ടും ശ്രീജേഷേട്ടൻ അങ്ങനെ ഒരു എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സ്ഥാനമുണ്ട്. അതല്ലാണ്ട് തന്നെ ഇനിയും ഒരുപാട് ഉയരത്തിലേക്ക് എത്തുന്നതെന്ന് ആശംസിക്കുകയാണ്. അപ്പൊ ഇനിയും CP സ്റ്റോറി ശ്രീജേഷൻ ചേട്ടനെ തപ്പി വരുന്നതായിരുന്നു. സന്ധ്യയോട് സംസാരിക്കുന്നതിൽ ഞാൻ കുറെ കാര്യങ്ങൾ പുറകോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കും, റീവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നെ കുറിച്ച് തന്നെ. നല്ലതാണ്, ആക്ച്വലി. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. സച്ച് എ പ്ലെഷർ ടു സീ യു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.